ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ദൈവ വചനത്തിൻ്റെ പ്രസക്തി ഈ നാളുകളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. നമ്മുടെ അനുദിന ജീവിത യാത്രയിൽ വചനം നമുക്ക് നൽകുന്ന ആ വലിയ ബലം മറ്റെന്ത് ശക്തിക്കും തരുവാൻ കഴിയുന്നതിനേക്കാൾ ഉപരിയാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം ആയിരിക്കും, അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. വചനം ഒരാളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയാൽ തീർച്ചയായും അത് ക്രിയ ചെയ്യും. ദൈവത്തിൻ്റെ വചനം എന്നും നിലനിൽക്കുന്ന വചനമാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ 40-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം, പുല്ലുണങ്ങുന്നു പൂ വാടുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. പ്രൈസ് ദി ലോർഡ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ 30-ാം അധ്യായം 21-ാം വാക്യം, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. തിരുവചനത്തിൻ്റെ ശക്തി കൊണ്ട്, തിരുവചനത്തിൻ്റെ സത്യം കൊണ്ട് നമ്മെ നേരായ വഴികളിലേക്ക് നടത്തുവാൻ വചനം നമ്മെ ഇടയാക്കുന്നു. വേദഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന് നേരിടേണ്ടി വന്ന ആദ്യത്തെ പ്രലോഭനമാണ് ആ കാണുന്നത്. പരീക്ഷയിൽ അകപ്പെടാതെ കർത്താവായ യേശു ക്രിസ്തു പിശാചിനോടും അവൻ്റെ പ്രലോഭനങ്ങളോടും വിജയം കൈവരിക്കുന്ന ഒരു കാഴ്ച നമുക്കവിടെ കാണുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരം തെറ്റുകളിലേക്ക് അകപ്പെടുമെന്ന ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ വേദനയുടെ മധ്യത്തിൽ നാം ആയിരിക്കുമ്പോൾ മറ്റുള്ളവരോട് പറയുവാൻ പറ്റാത്ത പ്രയാസങ്ങളുടെ മധ്യയായിരിക്കുമ്പോൾ ദൈവവചനത്തെ നമുക്ക് ആശ്രയിക്കുവാനായിട്ട് കഴിയാറുണ്ട്. 40 ദിവസങ്ങളിൽ ഉപവാസത്തിനു ശേഷം കർത്താവായ യേശു ക്രിസ്തുവിന് വിശന്നപ്പോൾ അവിടുത്തെ അപ്പോഴത്തെ ആവശ്യത്തിനുള്ള പരിഹാര നിർദ്ദേശവുമായി പിശാച് യേശുവിനെ സമീപിക്കുകയാണ്. അവിടെ കിടന്ന കല്ലുകളോട് കൽപ്പിച്ച് അതിനെ അപ്പമാക്കി ആവശ്യം നിറവേറ്റുവാനും അതിലൂടെ തൻ്റെ ദൈവികമായ ആ മഹത്വം തെളിയിക്കുവാനുമുള്ള പരീക്ഷകന്റെ ആവശ്യം അവിടെ പാടെ നിരാകരിക്കുകയാണ് യേശു കൊടുത്ത മറുപടിയിലൂടെ. കല്ലിനെ അപ്പമാക്കി തൻ്റെ ആവശ്യം പരിഹരിക്കുന്നതിനു പകരം ഇന്നിനെ ജീവിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണെന്നുള്ള മനോഹരമായ മറുപടി. പിശാചിന് പിന്നെ വാക്കുകളില്ല. ഇന്നിവിടെയും സാത്താന്റെ തന്ത്രങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്തിനും പരിഹാര മാർഗങ്ങൾക്ക് നമ്മുടെ മുമ്പിൽ ഓരോ കാര്യങ്ങൾ നിർദ്ദേശിക്കപ്പെടുമ്പോഴും അതിൻ്റെ പിറകിൽ പെട്ടെന്നൊന്നും പിടികിട്ടാത്ത ചില പാമ്പിൻ്റെ തന്ത്രങ്ങളുണ്ട്. സാത്താന്റെ ചില പൈശാചികമായ തന്ത്രങ്ങൾ, ചില ഹിഡൻ അജണ്ടകൾ. ആവർത്തന പുസ്തകത്തിലാണ് ഈ വചനം എടുത്തു പറയുന്നത്, അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതപ്രകാരം സംഭവിക്കുന്ന പ്രശ്നങ്ങളിലൂടെയും താഴ്ചകളിലൂടെയും ദൈവത്തിന് നമ്മെ പഠിപ്പിക്കുവാൻ ചില കാര്യങ്ങളുണ്ടെന്ന് നാം മനസ്സിലാക്കണം.
ജീവിതത്തിലൂടെ ദൈവത്തിന് കൈമാറുവാനുള്ള വലിയ സന്ദേശം എന്ന് പറയുന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം കൊണ്ട് കൂടിയാണ്. ദൈവത്തിന് നമ്മെ ചിലത് പഠിപ്പിക്കുവാനായി ദൈവമായി തന്നെ ക്രമീകരിക്കുന്ന ജീവിത സാഹചര്യങ്ങളെ ഒരിക്കലും നാം ഒരു പരാജയമായി കാണരുത്. ഇത്തരം സാഹചര്യങ്ങളിലാണ് പ്രിയമുള്ളവരെ കല്ലുകളെ അപ്പമാക്കുന്ന ചില മാന്ത്രിക വിദ്യകൾക്ക് അല്ലെങ്കിൽ ചില മാന്ത്രികർക്ക് ഇതിലൂടെ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കുന്നത്. സ്വർഗീയ ധാന്യമാണ് ദൈവത്തിൻ്റെ വചനം. ഇതുമാത്രമേ ഉള്ളൂ ഇന്ന് മനുഷ്യൻ നേരിടുന്ന ഈ ആത്മീക വിശപ്പുകൾക്കും ശൂന്യതകൾക്കും അസമാധാനത്തിനുമൊക്കെയുള്ള ഏക പരിഹാരം. എന്നാൽ ഇന്ന് വചനത്തിലൂടെ വഴിതെറ്റിക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് എപ്പോഴും നാം ശ്രദ്ധിക്കണം, നാം കേൾക്കുന്നത് ശുദ്ധമായ വചനമാണോ എന്ന്. വചനം ജനത്തിന് കൊടുത്ത് അവരുടെ ആത്മീക വിശപ്പടക്കി നിത്യതയിലേക്ക് നയിക്കേണ്ടതിന് പകരം ചില കൺകെട്ടുകൾ സുവിശേഷ വേദികളിൽ അവതരിപ്പിച്ച് ജനത്തെ ഒരുതരം മാസ്മര വലയത്തിലാക്കി മുതലെടുപ്പ് നടത്തുന്ന ചിലർ നമുക്ക് ഇന്ന് ഉണ്ട്. അവരെ നാം അകറ്റി നിർത്തിയേ പറ്റൂ. ദൈവത്തിൻ്റെ വചനം ജീവനുള്ള വചനമാണ്. അത് മനുഷ്യ ഹൃദയങ്ങളിൽ കയറി ഫലം പുറപ്പെടുവിക്കുവാൻ തക്കമായ വചനമാണ്. എബ്രായക്കഴുതി ലേഖനം 4:12 ദൈവത്തിൻ്റെ വചനം ചൈതന്യമുള്ളതാണ്, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. തിരുവചനം അത് ചലിക്കുന്നതാണ്, അത് സത്യമാണ്. അത് മനുഷ്യൻ്റെ ബാഹ്യവും ആന്തരികവുമായ എല്ലാ തലങ്ങളിലേക്കും കടന്നു ചെന്ന് മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നതാണ് ദൈവവചനം. എത്ര പാറ പോലുള്ള ഹൃദയങ്ങളിലും തുളച്ചു കയറുവാൻ കഴിവുള്ള ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനം. പ്രിയമുള്ളവരെ, ഇത് നാം കേൾക്കുമ്പോൾ കേൾക്കുന്ന വചനം ശുദ്ധമാണോ എന്ന് നാം തിരിച്ചറിയുവാനുള്ള കൃപ തരണമെന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സന്ധ്യബന്ധങ്ങളിലും മഞ്ചയിലും തുളച്ചു കയറി പരിവർത്തനം വരുത്തുന്ന ഈ വചനത്തെ നമുക്ക് സ്വീകരിക്കാം. സന്ധ്യബന്ധങ്ങൾക്ക് നല്ല ഉറപ്പും ബലവും ശക്തിയുമുള്ള വ്യക്തികളാണ് ആരോഗ്യമുള്ളവർ. തിരുവചനം മനുഷ്യൻ്റെ എല്ലാ മണ്ഡലങ്ങളിലേക്കും തുളച്ചു കയറി അവനെ ആരോഗ്യമുള്ള ആന്തരിക മനുഷ്യനാക്കി രൂപപ്പെടുത്തിയെടുക്കുവാൻ കഴിയുന്നതാണ് ദൈവവചനം. യിരെമ്യ പ്രവാചകൻ്റെ പുസ്തകം 23:29 എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റുക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ആ അഗ്നിയിൽ നമ്മുടെ പാപങ്ങൾ കത്തിയേരിയട്ടെ. ആ കൂടത്തിൻ്റെ താണ്ഡനത്തിൽ കഠിനമായ നമ്മുടെ ഹൃദയങ്ങൾ തകരട്ടെ. വചനത്തിൻ്റെ മാധുര്യം നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. ആ ദിവ്യമായ വചനം നമുക്ക് ആത്മാർത്ഥമായ ഹൃദയത്തോടെ നമുക്ക് സ്വീകരിക്കാം. ഈ പുതിയ ദിവസം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നന്മയുടെ വചനങ്ങളെ തിരിച്ചറിയുവാൻ, ശുദ്ധമായ വചനങ്ങളെ തിരിച്ചറിയുവാൻ ദൈവമേ എനിക്ക് ഇടം നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയ ദിവസം അനുഗ്രഹത്തിൻ്റെ ദിവസമായി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.